നമസ്കാരം. കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ഒട്ടേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കാഷായ വേഷധാരിയാണ് സ്വാമി സന്ദീപാനന്ദ. ഈ സന്ദീപാനന്ദ എന്നത് സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെയും അതുപോലെ തന്നെ സാളഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഒക്കെ സ്ഥാപകനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. അദ്ദേഹം ചിന്മയ മിഷനിലാണ് തൻ്റെ മൊണാസ്റ്റിക് ജീവിതം ആരംഭിച്ചത് എന്നും 1994 ആരംഭിച്ചത് എന്നും 2010 മുതൽ സന്യാസ ദീക്ഷ സ്വീകരിച്ചു എന്നുമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രകോപനപരമായിരുന്നു, ഹിന്ദു വിരുദ്ധമായിരുന്നു. അത് ഭരണകൂടത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഇടതുപക്ഷ നിലപാടുകളാണ്. അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയൊക്കെ പരിശോധിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇയാൾ പറയുന്നത് ആത്മീയതയൊന്നുമല്ല, ഇയാൾ പറയുന്നത് പക്ക രാഷ്ട്രീയമാണ്, അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ന്യായീകരിക്കാനും ഒക്കെ പോരാളി ഷാജിയുടെ വെല്ലുന്ന മാതൃകയിലാണ് ഇയാളുടെ സമൂഹ മാധ്യമ ഇടപെടലുകളൊക്കെ. പക്ഷേ ഈ പറയുന്ന ഹിന്ദു നിലപാടുകൾക്കെതിരെ ഉയർന്നു വന്ന, ആശയപരമായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാനായി ഇദ്ദേഹം ചെയ്ത ഒരു കുത്സിത വൃത്തിയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന രണ്ട് കാറുകൾ അദ്ദേഹം തന്നെ കൂട്ടിയിട്ട് കത്തിച്ചു, എന്നിട്ട് അത് RSS-കാരാണ് ചെയ്തത് എന്ന് പറഞ്ഞു എന്നതാണ് ആരോപണം. ഈ ആരോപണം ഉയർന്നു വരാനുള്ള കാരണമുണ്ട്. കാരണം ഈ തീപിടുത്ത കേസ് വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും പോലീസിന് ഇതാരാണ് കത്തിച്ചത് എന്നൊരു എത്തും പിടിയും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണത്തിന് മൂർച്ചയേറി. അപ്പോൾ സർക്കാരുമായി ചേർന്ന് അടുത്ത പണി കൊണ്ടുവന്നു, അതായത് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് ആകട്ടെ ഇതുമായി പുലബന്ധം പോലും ഇല്ലാത്തവരെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ ഇവർ അറസ്റ്റ് ചെയ്തവരൊക്കെ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. അതായത് ഈ കേസിൽ ഒരു പ്രമുഖ BJP നേതാവും തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറുമായ VG ഗിരികുമാറിനെയാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് വ്യക്തമാണ്. കാരണം VG ഗിരികുമാർ തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന അഴിമതികളെയൊക്കെ തുറന്നു കാട്ടിയ ഒരു ശക്തനായ പ്രതിപക്ഷ കൗൺസിലറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമായ കളികളുണ്ട് എന്ന് വ്യക്തമാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ഈ സന്ദീപാനന്ദഗിരി ആരാണ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് ഈ VG ഗിരികുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം സന്ദീപാനന്ദഗിരി ഈ ഭരണകൂടത്തോട്, ഇടതുപക്ഷ ത്തോട് ചേർന്ന് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണ്. കാരണം ഔഷധി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ട് ഇയാളുടെ ആശ്രമത്തെ ഏറ്റെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഇതിനുള്ള തെളിവാണ്. ഇനി എന്തുകൊണ്ട് ഇടതുപക്ഷം സന്ദീപാനന്ദഗിരിയെ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷം നടത്തുന്ന ഹിന്ദു വിരുദ്ധ നയങ്ങൾ, ഈ നയങ്ങൾ വിശദീകരിക്കാൻ, ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് വിശദീകരിക്കാൻ അവർക്കൊരു കാഷായ വേഷധാരിയെ ആവശ്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷം സ്വാമിയെയും, സ്വാമി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഇടതുപക്ഷത്തെയും ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരു ടെലിവിഷൻ ചാനലിലെ സംവാദ പരിപാടിയിൽ പങ്കെടുത്തതോടുകൂടി ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളങ്ങളാണ് എന്ന് ഒന്നുകൂടി തെളിയുകയാണ് ഉണ്ടായത്. ഇയാൾ നിർത്തിയ ഓരോ കാര്യവും കള്ളമായിരുന്നുവെന്ന് ആ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ച സംഘപരിവാർ സഹയാത്രികനായ ഷാബു പ്രസാദിന് കഴിഞ്ഞുവെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും പൊളിച്ചടുക്കി, അദ്ദേഹം മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളെയും ഷാബു പ്രസാദ് പൊളിച്ചടുക്കിയിരുന്നു. ഇതിലൊന്നാണ് ഈ സന്ദീപാനന്ദഗിരി എന്നത് പണ്ട് സന്ദീപ് ചൈതന്യ ഒന്നും അല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സന്ദീപ് ചൈതന്യ എന്ന പേരിൽ 1994 ചിന്മയ മിഷനിൽ ചേർന്നുകൊണ്ട് സന്ദീപാനന്ദ തൻ്റെ മൊണാസ്റ്റിക് ജീവിതം ആരംഭിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അവിടെ പൊളഞ്ഞു. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന നിലയിൽ സ്വാമി സന്ദീപാനന്ദ മുന്നോട്ട് വെച്ചത്, RSS-ൻ്റെ വേദികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ചിന്മയാനന്ദ സ്വാമികൾ ഈ സർക്കുലറിലൂടെ സ്വാമിമാരോട് പറഞ്ഞിട്ടുണ്ട് എത്രേ. അത് നേരിട്ട് അറിവുള്ള ആളാണ് താൻ, അതുകൊണ്ടാണ് RSS-നെതിരെ ഇത്രയധികം അകലം പാലിക്കുന്നത് എന്ന് അവതാരകൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇദ്ദേഹം പറയുന്നുമുണ്ട്. പക്ഷേ നമുക്ക് ഈ ചിന്മയാനന്ദ സ്വാമികൾ ലോക പ്രശസ്തനാണ്. സന്ദീപാനന്ദഗിരി അല്ല ഈ ഭാരതത്തിന് ചിന്മയാനന്ദ സ്വാമികളെ പരിചയപ്പെടുത്തുന്നത്. ചിന്മയാനന്ദ സ്വാമികൾ ലോക പ്രശസ്തനാണ്. അദ്ദേഹത്തെ അറിയാവുന്ന ഭാരതീയർക്കെല്ലാം ആരാണ് ചിന്മയാനന്ദ സ്വാമികൾ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വാമി ചിന്മയാനന്ദ, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നത്. അദ്ദേഹം 95 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിൽ ഒന്നും തന്നെ, നിരവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഈ പുസ്തകങ്ങളിലോ പ്രഭാഷണങ്ങളിലോ ഒന്നും തന്നെ സംഘപരിവാർ വിരുദ്ധമായി ഒരു വരി പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നത് ഒരു സത്യമാണ്. അതുമാത്രമല്ല, ചിന്മയാ മിഷൻ്റെ
വ്യവസായ സ്ഥാപനം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് അടുത്തു നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സ്വാമി ചിന്മയാനന്ദ. വിശ്വഹിന്ദു പരിഷത്ത് തന്നെ രൂപീകരിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് കൂടിയായിരുന്നു സ്വാമി ചിന്മയാനന്ദ. അങ്ങനെയുള്ള ഒരാളിനെയാണ് സംഘപരിവാർ വിരുദ്ധൻ അല്ലെങ്കിൽ RSS വേദികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ചിന്മയാനന്ദ പറഞ്ഞു എന്ന രീതിയിലുള്ള ഒരു ആരോപണം, ദുരാരോപണം, ഒരു നുണ പ്രചരണം ഇവിടെ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു. അദ്ദേഹം പറയുന്ന മറ്റു നുണകളൊക്കെയും നമുക്ക് വിടാം, അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഈ നുണ രാഷ്ട്രീയത്തിന് വേണ്ടി, കാഷായം ധരിച്ചുകൊണ്ട് സ്വന്തം വയറ്റുപിഴപ്പിന് വേണ്ടി ഭരണകൂടത്തെ താങ്ങി നടക്കുന്ന ഇത്തരം ആളുകൾ എന്തുകൊണ്ടാണ് ലോകം ആരാധിക്കുന്ന, ഈ ഭാരതം ആരാധിക്കുന്ന ചിന്മയാനന്ദയെ പോലുള്ള ഒരു വ്യക്തിയെ ഈ അനാവശ്യ ചർച്ചയിലേക്ക് വലിച്ചിഴച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് സന്ദീപാനന്ദ ജനങ്ങളോട് മറുപടി പറയേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും 1993 ഓഗസ്റ്റ് 3rd ചിന്മയാനന്ദ സ്വാമികൾ സമാധിയാകുന്നത്. ഈ ചിന്മയാനന്ദ ആശ്രമത്തിലെങ്കിൽ അല്ലെങ്കിൽ ചിന്മയ മിഷനിലേക്ക് സന്ദീപാനന്ദഗിരി എന്ന കപടസന്യാസി ചെന്നു കയറുന്നത് 94 ശേഷമാണ് എന്നോർക്കണം. ഒരിക്കൽ പോലും ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണ് ഇദ്ദേഹം ഗുരു എന്ന് പറഞ്ഞ് നടക്കുന്ന ചിന്മയാനന്ദ സ്വാമി. അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനത്ത് അല്ലെങ്കിൽ അദ്ദേഹം പിന്തുടരുന്നത് ചിന്മയാനന്ദയാണ് എന്ന് പറയുന്നയാൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനുമായിട്ടില്ല, അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ സ്വാമി ചിന്മയാനന്ദയെ എന്തിനാണ് ഇത്തരം വേദികളിലേക്കും ഇത്തരം അനാവശ്യ സംവാദങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുന്നത് എന്ന് സന്ദീപാനന്ദ മറുപടി പറഞ്ഞേ മതിയാവും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090905135.